അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. 9ാം ക്ലാസ് ലിസാനുൽ ഖുർആൻ 11ാം പാഠം അസ്വലാത്തു, ഇതാണ് പാഠത്തിൻ്റെ പേര്. ഈ പാഠത്തിലൂടെ മഹ്മൂസായ ഫിയലിനെ കുറിച്ചാണ് വിവരിക്കുന്നത്. ഫാ ഫിയൽ മഹ്മൂസ്, ഐൻ ഫിയൽ മഹ്മൂസ്, ലാം ഫിയൽ മഹ്മൂസ് എന്നിങ്ങനെയുള്ള മഹ്മൂസായ ഫീലുകളെ വിവരിക്കുകയും അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നും നമ്മൾ ഇന്ന് പഠിക്കുകയാണ്. എന്താണ് മഹ്മൂസ് എന്നും അതിൻ്റെ കൂടുതൽ ഉദാഹരണങ്ങളും അതിൻ്റെ പ്രത്യേകതകളും നമുക്ക് പാഠഭാഗത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. പാഠഭാഗത്തിലേക്ക് കടക്കാം. അമറൽ അബു ഇബ്നഹു ബിസ്വലാത്തി, പിതാവ് തൻ്റെ മകനോട് നിസ്കാരം കൊണ്ട് കൽപ്പിച്ചു. ഫസഅല അനി സ്വലാത്തി, അപ്പോൾ നിസ്കാരത്തിന്റെ കർമ്മങ്ങളെക്കുറിച്ച് മകൻ പിതാവിനോട് ചോദിച്ചു. ഫഖാല ലഹു കബ്ബിർ മഅന്നിയ, അപ്പോൾ മകനോട് പിതാവ് പറഞ്ഞു നിയത്തോടുകൂടി നീ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുക. സുമ്മ ഖറഇൽ ഫാത്തിഹത സുമ്മ റകഅ വഅതദിൽ വസ്ജുദ് സജദതൈനി വജ്ലിസ് ബൈനഹുമാ ഫഹാദിഹി റകഅത്തു, ശേഷം ഫാത്തിഹ ഓതുക, പിന്നീട് റുക്വവും ഇഅ്തിദാലും രണ്ട് സുജൂദുകളും ചെയ്യുകയും രണ്ട് സുജൂദുകൾക്കിടയിൽ ഇരിക്കുകയും ചെയ്യുക. അപ്പോൾ ഇതാണ് ഒരു റകഅത്ത്. ഫകബ്ബറ വഖറഅ വഫഅല കമാ അമറഹു അബൂഹു, അങ്ങനെ അവൻ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി ഫാത്തിഹയും ഓതി അവന്റെ പിതാവ് പറഞ്ഞത് പ്രകാരം തന്നെ മറ്റു കർമ്മങ്ങളും അവൻ ചെയ്തു. ഈ പാഠഭാഗത്തിൽ നിറം കൊടുത്ത അമറ, സഅല, ഖറഅ എന്നീ ക്രിയകളെല്ലാം, ഈ ക്രിയകളിലെല്ലാം ഹംസയുണ്ട്. അവയ്ക്ക് മഹ്മൂസ് എന്ന് പറയുന്നു. കാരണം ആ ക്രിയകളിലെ പ്രബലാക്ഷരങ്ങളിൽ ഒന്ന് ഹംസയാണ്. മഹ്മൂസുകൾ 3 ഇനമാണ്. ഒന്ന് മഹ്മൂസുൽ ഫാ, അതായത് 1ാം അക്ഷരം ഹംസയായത്. ഉദാഹരണം അമറ. ഇവിടെ നമുക്ക് 1ാമത്തെ അക്ഷരമായ ഫാ ഫിയല് ഹംസയായി നമുക്ക് കാണാം. ഇതിനെയാണ് മഹ്മൂസുൽ ഫാ എന്ന് പറയുന്നത്. അതിന്റെ ഉദാഹരണമാണ് അമറ. 2 മഹ്മൂസുൽ ഐൻ, അഥവാ 2ാം അക്ഷരം ഹംസയായത്. ഉദാഹരണം നോക്കാം സഅല. ഇവിടെ 2ാമത്തെ അക്ഷരം ഹംസയായി വന്നു. അതുകൊണ്ട് ഇതിനെ മഹ്മൂസുൽ ഐനായ ഫിയലായി അറിയുന്നു. 3ാമത്തെ ഇനം മഹ്മൂസുൽ ലാമി, ലാം ഫിയൽ മഹ്മൂസ്, അഥവാ ലാം ഫിയൽ ഹംസയായത്, അല്ലെങ്കിൽ 3ാം അക്ഷരം ഹംസയായത്. ഇതിന്റെ ഉദാഹരണം നോക്കാം ഖറഅ. ഇവിടെ അവസാനത്തെ അഥവാ ലാം ഫിയലായ അക്ഷരം ഹംസയായി വന്നത് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ഫാ ഫിയല്, ഐൻ ഫിയല്, ലാം ഫിയല് ഹംസയായി വന്നതിനെ നമുക്ക് മഹ്മൂസിന്റെ 3 ഇനങ്ങളായി നമ്മൾ തരംതിരിച്ചു. അലിഫ് ദുർബലാക്ഷരം അഥവാ ഹർഫു ഇല്ലത്താണ്. എന്നാൽ ഹംസ് ദുർബലാക്ഷരമല്ല, ശരിയായ അക്ഷരമാണ് അഥവാ ഹർഫു സഹീഹാണ്. അതുകൊണ്ട് സഹീഹായ ഫിയലിനെ സർഫാക്കും പോലെ തന്നെയാണ് മഹ്മൂസായ ഫിയലും സർഫാക്കപ്പെടുന്നത്. പക്ഷേ തുടക്കത്തിലല്ലാതെ ഹംസ വന്നാൽ അതിനെ വാവാക്കി മറിച്ചുകൊണ്ട് ലഘൂകരിക്കപ്പെടും. ഉദാഹരണം അമല യഉമുലു ഊമുൽ. ഇവിടെ നമുക്ക് അതിന്റെ രൂപങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇനി ഒരു കലിമത്തിൽ 2 ഹംസകൾ ഒരുമിച്ച് ചേരുകയും 2ാമത്തെ ഹംസ സുക്കൂനാവുകയും ചെയ്താൽ സുക്കൂനായ ഹംസയെ മുമ്പുള്ള ഹർക്കത്തിനോട് യോജിച്ച ഹർഫായി പരിവർത്തനം ചെയ്യണം. അതായത് മുമ്പ് ഫതഹാണെങ്കിൽ അലിഫായും കസറാണെങ്കിൽ യാ ആയും ലമ്മാണെങ്കിൽ വാവായും മാറ്റണം. മുമ്പത്തെ അക്ഷരം ഫതഹാണെങ്കിൽ ഹംസയായി മാറ്റണം, കസറാണെങ്കിൽ യാ ആയി മാറ്റണം, ലമ്മാണെങ്കിൽ വാവായി മാറ്റണം. ഉദാഹരണം ആമന ഈമാനൻ ഊമിന. എന്നാൽ മുർ, കുൽ, ഖുദ് എന്നീ പദങ്ങളിൽ നിന്ന് ഹംസ ഒഴിവാക്കപ്പെട്ടത് അമിത പ്രയോഗം കാരണമാണ്. ചേർത്തി പറയുമ്പോൾ ഹംസ് അടിസ്ഥാനാക്ഷരമായി തന്നെ ഉച്ചാരണത്തിൽ വരും. ഉദാഹരണം നമുക്ക് നോക്കാം. വ ഉമുർ അഹ്ലക ബിസ്വല. ഇവിടെ യഥാർത്ഥത്തിൽ മുർ എന്നുള്ളത് നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ അവിടെ ഹംസിനെ നമുക്ക് കാണാൻ കഴിയും. വ ഉമുർ അഹ്ലക ബിസ്വല. നമുക്കിതിന്റെ സർഫാക്കുന്ന രൂപം ഒന്ന് നോക്കാം. അമറ യ ഉമുറു അംറൻ ഫഹുവ ആമിറുൻ. വ ഉമിറ യു ഉമറു അംറൻ ഫഹുവ മഅ്മൂറുൻ. അൽ അംറു മിന്നു മുർ ലിയ ഉമുർ ലാ തഉമുർ ലാ യ ഉമുർ. അക്കല സർഫാക്കി നോക്കാം. അക്കല യ ഉകുലു അക്കലൻ ഫഹുവ ആകിലുൻ. വ ഉകില യു ഉകലു അക്കലൻ ഫഹുവ മഅകൂലുൻ. അൽ അംറു മിൻ ഹു കുൽ ലിയ ഉകുൽ ലാ തഉകുൽ ലാ യ ഉകുൽ. സഅല സർഫാക്കി നോക്കാം. സഅല യസ്അലു സുആലൻ ഫഹുവ സാഇലുൻ. വ സുഇല യുസ്അലു സുആലൻ ഫഹുവ മസ്ഊലുൻ. അൽ അംറു മിൻഹു ഇസ്അൽ ലിയസ്അൽ നഹി ലാ തസ്അൽ ലാ യസ്അൽ. ഹനഅ എന്നുള്ളതിനെ സർഫാക്കി നോക്കാം. ഹനഅ യഹ്നഉ ഹൻഅൻ ഫഹുവ ഹാനിഉൻ. വ ഹുനിഅ യുഹ്നഉ ഹൻഅൻ ഫഹുവ മൻഹൂൻ. അൽ അംറു മിൻഹു ഇഹ്നി ലിയഹ്നി നഹി ലാ തഹ്നി ലാ യഹ്നി. ഇനി നമുക്ക് താഴെ വരുന്നതിൽ നിന്ന് മഹ്മൂസിനെയും അതേപോലെ തന്നെ മഹ്മൂസ് അല്ലാത്ത പദത്തെയും നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാം. മഹ്മൂസ് ഏതാണ്, മുഅ്തല്ലി ഏതാണ് എന്ന് നമുക്ക് നോക്കാം. മഹ്മൂസ് ഖറഅ ജാഅ സഅ നഅ അഇസ ഇവകളൊക്കെ മഹ്മൂസാണ്. ബഖിയ യസിറ ഖവിയ റമ വഖ ഇവകളൊക്കെ മുഅ്തല്ലാണ്. നമുക്ക് ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. തുഖഫഫുൽ ഹംസതു മതാ ഹാദ. ഹംസയെ ലഘൂകരിക്കപ്പെടും എപ്പോൾ? ഇദാ വഖഅത്തിൽ ഹംസതു ഗൈറ മഗ്ദൂഇൻ ബിഹാ. ഇദാ വഖഅത്തിൽ ഹംസതു ഗൈറ മഗ്ദൂഇൻ ബിഹാ. ഇവിടെ ഇതിന്റെ അർത്ഥം നോക്കാം. നമുക്ക് ഹംസ കൊണ്ട് തുടങ്ങപ്പെടാതിരിക്കുമ്പോൾ ഹംസയെ ലഘൂകരിക്കപ്പെടും. അൻവാഉൽ മഹ്മൂസി മാഹിയ. മഹ്മൂസിന്റെ ഇനങ്ങൾ ഏതൊക്കെയാണ്? സലാസത്തു അൻവാഇൻ. 3 ഇനമാണ്. മഹ്മൂസുൽ ഫാഇ, മഹ്മൂസുൽ ഐനി, മഹ്മൂസുൽ ലാമി. ഫാ ഫീല് മഹ്മൂസ്, ഐൻ ഫീല് മഹ്മൂസ്, ലാം ഫീല് മഹ്മൂസ്. തുഖല്ലബുൽ ഹംസത്തു യാഅൻ മത. ഹംസയെ യാ ആയി മറിക്കപ്പെടും എപ്പോൾ? ഇദൽതഖത്തിൽ ഹംസതാനി ഫി കലിമത്തിൻ തുഖല്ലബുൽ ഹംസത്തു സാനിയതു യാഅൻ. ഒരു കലിമത്തിൽ 2 ഹംസ ഒരുമിച്ച് വരികയും എന്നാൽ അവിടെയുള്ള രണ്ടാമത്തെ ഹംസനെ യാ ആയി മറിക്കപ്പെടുകയും ചെയ്യും. ഹുദിഫത്തിൽ ഹംസത്തു മിൻ ഖുദ് ലിമ. ഖുദ് എന്നുള്ളതിൽ നിന്ന് ഹംസിനെ കളയപ്പെടും. എന്തിനു വേണ്ടി? ലികസറത്തിൽ ഇസ്തിമാലി, ഉപയോഗം കൂടുതലായതിന് വേണ്ടി. നമുക്ക് ചില പദങ്ങളെ ഒന്ന് വിശകലനം ചെയ്യാം. നഅ ബൗദ അകലുക, വിട്ടുപോവുക. ഹനഅ അത്വാമ രുചികരമാവുക. യസിറ സഹുല എളുപ്പമായി. യഇസ ഖനീത നിരാശപ്പെടുക.